നമസ്കാരം. നേർക്ക് നേരിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കോഴിക്കോട്ട് നടന്ന ഒരു അറബി കല്യാണം വലിയ ചർച്ചയായി മാറിയിരിക്കുന്നു. ഒറ്റപ്പെട്ട സംഭവമായി ഇതിനെ എഴുതിത്തള്ളാൻ കഴിയുമോ? അതല്ല, സമൂഹത്തിൻ്റെയും സമുദായങ്ങളുടെയും മതത്തിൻ്റെയും നിയമത്തിൻ്റെയും ഒക്കെ കെട്ടുപാടുകൾക്കപ്പുറം പെൺകുട്ടികളുടെ മനസ്സ് അത് പൂർണ്ണമായും സമൂഹം അറിയുന്നുണ്ടോ? നേർക്കുനർ മലപ്പുറത്ത് നിന്ന് നയിക്കുന്ന പ്രത്യേക ചർച്ച തുടങ്ങുകയാണ്. ചർച്ചയിൽ പങ്കെടുക്കുന്ന അതിഥികളെ ആദ്യം പരിചയപ്പെടുത്തുന്നു. എം എൽ എ ശ്രീ കെ ടി ജലീൽ, കമർനീസ അൻവർ വനിതാ ലീഗിൻ്റെ സാരഥിയാണ്, സുഹൈൽ ചുങ്കത്തറ അദ്ദേഹം മുജാഹിദിൻ്റെ നേതാവ് കൂടിയാണ്, ഒപ്പം വിവിധ മേഖലകളെ പ്രതിനിധീകരിക്കുന്ന വളരെ സമഗ്രമായ ഒരു സദസ്സും ചർച്ചയിൽ അണിനിരക്കുന്നുണ്ട്. ശ്രീ കെ ടി ജലീൽ, കോഴിക്കോടുണ്ടായ സംഭവം വീട്ടുകാരുടെയും ആ സ്ഥാപനത്തിലുള്ളവരുടെയും ഒരു നല്ല ഉദ്ദേശത്തിന് വേണ്ടി ചെയ്ത ഒരു കാര്യം, പക്ഷേ ആ യുവാവ് വഞ്ചിച്ചു, അതുകൊണ്ട് ഒരു ഒറ്റപ്പെട്ട സംഭവം എന്നതിനെ കരുതാൻ കഴിയുമോ? പെൺകുട്ടികൾ ജനിക്കുന്നത് പാപമായി കരുതിയിരുന്നൊരു കാലമുണ്ടായിരുന്നു. പ്രവാചകന്മാരുടെയും മത നവോത്ഥാന നായകന്മാരുടെയും പരിഷ്കർത്താക്കളുടെയും അക്ഷീണമായ പ്രയത്നത്തിൻ്റെ ഫലമായി സ്ത്രീ സമൂഹം ആദരിക്കപ്പെടുന്നൊരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വന്നിരുന്നു. ദൗർഭാഗ്യവശാൽ വീണ്ടും പഴയ കാലത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. മതവിശ്വാസ രംഗത്ത് നിലവിലുണ്ടായിരുന്ന അനാചാരങ്ങൾ, അന്ധവിശ്വാസങ്ങൾ, അവക്കൊക്കെ ഒരളവോളം അറുതി വരുത്താൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ സാമ്പത്തിക രംഗത്ത് നിലനിൽക്കുന്ന അത്യാചാരങ്ങൾക്ക്, അനാചാരങ്ങൾക്ക് അറുതി വരുത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, ഓരോ ദിവസം കഴിയുംതോറും അത് കൂടിക്കൂടി വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ആ കുട്ടിക്കൊരു ജീവിതം ഉണ്ടാകണമെന്ന് വീട്ടിലുള്ളവർ ആഗ്രഹിക്കുക സ്വാഭാവികമാണ്. ആ കുട്ടിയെ ഏതാണ്ട് ദീർഘകാലം പരിചരിച്ചു വന്ന ഈ സ്ഥാപനത്തിലുള്ളവരും അതിനൊരു ജീവിതമുണ്ടാകട്ടെ എന്ന് കരുതി എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിനിടയ്ക്ക് കുട്ടി പ്രായപൂർത്തിയായിട്ടുണ്ടോ? കുട്ടിയുടെ പൂർണ്ണ സമ്മതപ്രകാരമാണോ ഇത്? ഇത്തരം കാര്യങ്ങൾ ഉറപ്പിക്കേണ്ട ബാധ്യത ആർക്കായിരുന്നു, ഇപ്പോഴും ആർക്കാണ്? ആ കുട്ടിയുടെ രക്ഷിതാക്കൾക്കാണ് ആ കാര്യത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം. രണ്ടാമതായി, ആ കുട്ടി പഠിച്ചിരുന്ന സ്ഥാപനത്തിൻ്റെ മേലാധികാരികൾക്ക് അക്കാര്യത്തിലൊരു ഉറപ്പ് വരുത്തേണ്ടത് അത്യാവശ്യമായിരുന്നു. ഇത് രണ്ടും ഉണ്ടായില്ല. ഇതൊക്കെ ഉണ്ടാകുന്ന സാഹചര്യമെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ പുരുഷന്മാരില്ലാത്തത് കൊണ്ടല്ല ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ഇവിടെ ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ കെട്ടിച്ചഴക്കുക എന്ന് പറയുന്നത് ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം ഭാരിച്ച ഒരു സാമ്പത്തിക ബാധ്യതയാണ്. അവരുടെ കയ്യിൽ പണമില്ലാതെ വരുമ്പോൾ ഈ പെൺകുട്ടികളുടെ തേങ്ങലടക്കാൻ അവരും വളർന്നു വരികയാണ്. അവർക്കും ശാരീരികമായിട്ടുള്ള ആവശ്യങ്ങളുണ്ട്. ആ ആവശ്യങ്ങളുടെ നിവർത്തിക്ക് മറ്റു മാർഗങ്ങൾ അവലംബിക്കാൻ അവർ നിർബന്ധിതമാവുകയാണ്. ഇതിൽ സത്യത്തിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് കേരളത്തിലെ മതസമുദായ നേതൃത്വങ്ങൾ, സംഘടനകൾ, കാളിമാർ, മഹല്ല് കമ്മിറ്റികൾ, ഞാനുൾപ്പെടെയുള്ള മുസ്ലിം സമുദായത്തിലെ ഓരോ അംഗവും ഇതിന് കാരണക്കാരാണ്, അല്ലെങ്കിൽ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഉത്തരവാദപ്പെട്ടിരിക്കുന്നു. പല ക്ലാസ് മുറികളിൽ കയറിയിറങ്ങി തനിക്കിഷ്ടപ്പെട്ട ഒരു കുട്ടിയെ ചൂണ്ടിക്കാണിച്ച് അതിനെ വിവാഹം കഴിക്കാൻ അഭ്യർത്ഥിക്കുന്നു. ആ വിവാഹം നടത്തുന്നു. അതിനുശേഷം ആ കുട്ടിയോടൊപ്പം ഏതാനും ദിവസമോ ആഴ്ചകളോ കഴിഞ്ഞതിന് ശേഷം വളരെ നിസ്സാരമായ കുട്ടിയുടെ ജീവിതത്തിൽ നിന്ന് ഇദ്ദേഹം പോവുകയാണ്. ഞാൻ ചോദിച്ചത്, ഒരു നല്ല ഉദ്ദേശത്തോടെ വരുന്ന ആളാണെങ്കിൽ കൂടി ആൾക്കൂട്ടത്തിൽ നിന്നൊരു പെൺകുട്ടിയെ ചൂണ്ടിക്കാണിക്കുമ്പോൾ തിരഞ്ഞെടുത്ത് കൊടുക്കാനും അങ്ങനെ തിരഞ്ഞെടുത്ത് കൊടുക്കുമ്പോൾ ആ കുട്ടിക്ക് ജീവിതം നൽകാനാണോ വഞ്ചിക്കാനാണോ ഇയാൾ വരുന്നതെന്നുള്ളത് ഉറപ്പാക്കേണ്ട ബാധ്യതയും വീട്ടുകാർക്കും മാത്രമല്ല ഈ സ്ഥാപനത്തിനും ഇല്ലേ? തീർച്ചയായും ഈ സ്ഥാപനവും അവളുടെ ഉമ്മണ്ടെന്നാണ് ഞാൻ അറിയുന്നത്. ഉമ്മയും ബന്ധുക്കളുണ്ടെങ്കിൽ അവർ തീർച്ചയായും നല്ലോണം അന്വേഷിക്കണമായിരുന്നു. അന്വേഷിച്ചോ ഇല്ലേന്ന് അറിയില്ല. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ, ഒരു അറബി കല്യാണം കഴിച്ചാൽ പണം ഇങ്ങോട്ട് കിട്ടും. സാധാരണ നമ്മുടെ നാട്ടിൽ കല്യാണം കഴിക്കുമ്പോൾ സ്ത്രീക്ക് സ്ത്രീധനം കൊടുക്കണം, മറ്റുള്ള പൊന്ന് കൊടുക്കണം, അങ്ങനെ ഇങ്ങനെയൊക്കെ വലിയ ബാധ്യതയാണ്. ഒരാൾക്കൂട്ടത്തിൽ വന്നുകൊണ്ട് തനിക്കിഷ്ടപ്പെട്ട ഒരു കുട്ടിയെ ചൂണ്ടിക്കാണിച്ച് കൊടുക്കുമ്പോൾ ആ കുട്ടിയെ വിവാഹത്തിന് പിടിച്ചു നിർത്താൻ കാരണമാകുന്ന ആ സ്ഥാപനമോ വ്യവസ്ഥയോ എന്തുമാകട്ടെ, അവർക്കും അതിലൊരു ഉത്തരവാദിത്തം ഇല്ലെന്നാണ് എൻ്റെ ചോദ്യം. ഉത്തരവാദിത്തമുണ്ട്. ഇവളുടെ സൗന്ദര്യമോ വേറെ എന്തൊക്കെ സ്വഭാവം കൊണ്ടായിരിക്കാം ഈ കുട്ടിയെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തത്. ഇവിടെ ഞാൻ അറിയുന്നത് ഈ കുട്ടി വളരെ സ്മാർട്ടെന്നാണ്. ഈ കുട്ടിയെ സമ്മതിക്കാൻ പാടില്ല, ഈ കുട്ടിയുടെ സമ്മതം ഇല്ല എന്ന് പറയും. പക്ഷേ ഇസ്ലാം മതത്തിൽ പെൺകുട്ടിയുടെ സമ്മതം ആവശ്യമാണ് വിവാഹം കഴിക്കണമെങ്കിൽ. അങ്ങനെ ആവശ്യമായിട്ടുള്ള സ്ഥിതിക്ക് ഈ കുട്ടി ആദ്യം സമ്മതിച്ചോ ഇല്ലയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ എങ്ങനെ ഈ കുട്ടി ഒരു രണ്ടാഴ്ചയോളം ഇയാളുടെ ഒപ്പം കഴിഞ്ഞു, പല സ്ഥലത്തും പോയിരുന്നു എന്നൊക്കെ മനസ്സിലാക്കുന്നു. അപ്പോൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരു വാക്ക് പറയാനുള്ള, നമ്മുടെ പത്രങ്ങളിലൊക്കെ എഴുതി കണ്ടു പീഡനം എന്ന്. ഒരു നിക്കാഹ് എന്ന് പറഞ്ഞാൽ വിവാഹമാണ്, അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ഒരു പീഡനമാവുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതായത് 18 വയസ്സ് പൂർത്തിയാകാത്ത ഒരു
പെൺകുട്ടിയുമായി ഉഭയ സമ്മതപ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ പോലും നിയമത്തിൻ്റെ നിർവചനത്തിൽ അത് പീഡനമായിട്ട് കരുതാം. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ചോദ്യം, 17 വയസ്സിൽ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് നൽകിയാൽ നടത്തി കൊടുക്കുന്നവർക്കെതിരെ നിയമപരമായ നടപടിയെടുക്കാനുള്ള ബാധ്യത സർക്കാരിനുമുണ്ട്, സ്ഥാപനങ്ങൾക്കുമുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഇവിടെ ഈ പെൺകുട്ടിയുടെ രക്ഷിതാക്കൾക്കെതിരെ, ഈ വിവാഹത്തിന് കാർമ്മികത്വം വഹിച്ചവർക്കെതിരെ, ഈ വിവാഹത്തിന് വേദിയായ സ്ഥലത്തിൻ്റെ ഉടമകൾക്കെതിരെ എന്തെങ്കിലും നിയമ നടപടി ഇതുവരെ തുടക്കം കുറിച്ചായിട്ട് അറിവുണ്ടോ? ഏതായാലും ഈ കുട്ടി ചൈൽഡ് കൗൺസിലിലേക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പരാതിയുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് ഞാൻ അറിയുന്നത്. ഇങ്ങോട്ട് പണം കിട്ടും എന്നുള്ള ആഗ്രഹം കൊണ്ടായിരിക്കാം, അങ്ങനെയാണ് ഈ അറബി കല്യാണമൊക്കെ നടക്കുന്നത്. പക്ഷേ ഇത് തീർത്തും അറബി കല്യാണമെന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് അന്യ രാഷ്ട്രങ്ങളായിട്ട് കല്യാണം കഴിക്കാൻ പാടില്ല എന്നില്ല. ഇപ്പം നമ്മുടെ സോണിയാഗാന്ധി ഇറ്റലിക്കാരിയാണ്, മുൻ പ്രസിഡന്റ് മിസ്റ്റർ നാരായണൻ കല്യാണം കഴിച്ചത് ബർമാക്കാരിയാണ്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കഴിക്കുന്നതിന് മറ്റ് കമ്മ്യൂണിറ്റിയിലെ വിദേശ പൗരന്മാരുമായിട്ടുള്ള വിവാഹം ഇതിൽ കൂടുതലും നടക്കുന്നുണ്ടാവാം. അതെ, ശ്രീ സുഹേൽ ചുങ്കത്തറ, ഈ പെൺകുട്ടി തന്നെ പറയുന്നു, ഒരു സ്ഥലത്തെത്തിയപ്പോൾ മറ്റൊരു സ്ത്രീയുമായി ഇയാൾ നേരത്തെ ഇവിടെ വന്നിരുന്നു. ആ സ്ത്രീയുടെ മകളാണോ, ഇത്രയും പ്രായമുണ്ടോ, മകളുണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് ഇതിനു മുമ്പും മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒരു വഞ്ചന തന്നെയാണ് എന്ന് അനുമാനിക്കേണ്ടി വരും. ഒന്ന്, ഇത് ഒരു അറബി കല്യാണമല്ല. ഇറ്റലിക്കാർ കല്യാണം കഴിക്കുമ്പോൾ ഇറ്റലി കല്യാണം എന്ന് പറയുന്നില്ല. രണ്ടാമത്, ഇദ്ദേഹം ഒരു അറബിയല്ല, ഇദ്ദേഹത്തിൻ്റെ മാതാവ് മലയാളിയാണ്. ഈ സ്ത്രീ പാസ്പോർട്ട് രേഖകൾ അദ്ദേഹം ഇന്ത്യൻ സിറ്റിസൺ അല്ല. അദ്ദേഹം അല്ല, സിറ്റിസൺഷിപ്പ് ശരിയാണ്. പാകിസ്ഥാൻ പൗരന്മാർ, ഇന്ത്യയിലുള്ള ഒരുപാട് ആൾക്കാർ പാകിസ്ഥാൻ പൗരന്മാരാണ്. അവർ പാകിസ്ഥാൻകാരെന്ന് നമ്മൾ പറയാറില്ല. പയ്യൻ്റെ ആ യുവാവിൻ്റെ ഉമ്മ ഇടപെട്ടിട്ടാണ് ആലോചന നടത്തിയത്, അല്ലാതെ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് പിടിച്ചു കൊടുത്തതല്ല. അവൾ പറയുന്നത് പലതും കളവാണ് എന്നാണ് തീൻഖാന അധികൃതമായി ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ കഴിഞ്ഞു. ഈ വിവാഹം നിയമവിധേയമായിരുന്നു പൂർണ്ണമായി എന്ന് പറയാൻ കഴിയുമോ? വിവാഹം നിയമവിധേയമാണ് എന്നത് ഇപ്പോൾ വ്യക്തമാണ്. കാരണം ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് വിധി വന്നിട്ടുണ്ട്. 18 വയസ്സിന് മുമ്പ് വിവാഹ ലൈംഗിക ബന്ധം പുലർത്തിയാൽ പോലും അത് തെറ്റല്ല. 1954 ശൈശവ വിവാഹ നിരോധന നിയമപ്രകാരം 18 വയസ്സിൽ താഴെയുള്ള സ്ത്രീയോ 21 വയസ്സിൽ താഴെയുള്ള പുരുഷന്റെയോ അവരെ യുവാവായിട്ടോ യുവതിയായിട്ടോ കണക്കാക്കുന്നില്ല. ചോദ്യം പൂർത്തിയാക്കിയില്ല. അതിനുശേഷം ഈ വിവാദ സർക്കുലർ ഇറങ്ങുകയും പിന്നീട് തദ്ദേശ ഭരണ വകുപ്പ് തന്നെ കൊടുത്തിട്ടുള്ള സ്പഷ്ടീകരണം എന്ന് പറയുന്നത് നിലവിൽ 18-ഉം 21-ഉം വയസ്സായി തന്നെ നിജപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ ജൂൺ 13 2013 നടന്ന ഈ വിവാഹം ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിയമവിധേയമാകുന്നത്? ജൂലൈ 27 ഒരു വിധി വന്നത്. അപ്പോൾ ജൂൺ 13 നടന്നത് നിയമവിധേയമാണ്. ഇനി അതിലാകെ ഉള്ളത് 6 മാസത്തിൻ്റെ പ്രശ്നമാണ്, നമുക്ക് പരിശോധിക്കാവുന്നതാണ്, നിയമ നടപടികളുമായി മുന്നോട്ട് പോകാവുന്നതാണ്. അടിസ്ഥാനപരമായ പ്രശ്നം ജലീൽ സാഹിബ് പറഞ്ഞ പോലെ സ്ത്രീധനമാണ്. നമ്മുടെ സമൂഹത്തിൽ പണമായി, പണ്ടമായി, പറമ്പായി, അറയായി, വിസിയായി, ജോലി വാഗ്ദാനമായി നിൽക്കുന്ന സ്ത്രീധനമാണ്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണ്, ഇതിന് സാമ്പത്തികമായ ഘടകങ്ങളുണ്ട് എന്നൊക്കെ പറയുമ്പോഴും ഈ പെൺകുട്ടി പറയുന്ന ഒരു ഭാഗവും ഈ സ്ഥാപനം പറയുന്നതും തമ്മിൽ നല്ല അന്തരമുണ്ട്. ഏതിലേക്കാണ് സമൂഹം കാതോർക്കേണ്ടത്, ഏതാണ് വിശ്വസിക്കേണ്ടത്? ഇത് അറബി കല്യാണമാണ് എന്ന് പറഞ്ഞുകൂടാ എന്ന് പറയുമ്പോൾ, താങ്കൾ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ സിറ്റിസൺഷിപ്പ് അവിടെയാണ്, ഇവിടെയല്ല. അതുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെയാണ് പറയുക, ഇത് അറബി കല്യാണമാണ്. അങ്ങനെ ധാരാളം അറബി കല്യാണങ്ങളും ഈ മലപ്പുറം ജില്ലയിൽ നടക്കുന്നുണ്ട്. ഈ കല്യാണത്തിനെല്ലാം പുറകിൽ തന്നെ ഒരു ഇടനിലക്കാർ മലപ്പുറം ജില്ലയിൽ ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് കാശുണ്ടാക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഇത്തരത്തിലുള്ള വിവാഹം എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്ക് പറയുവാനുള്ളത്. +2 കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയെ വിവാഹം കഴിക്കുക എന്ന് ചിന്തിക്കുന്നതിന് പകരം ഇനി നെക്സ്റ്റ് ഞാൻ ഈ കുട്ടിക്ക് ഏത് രീതിയിലാണ് ഈ കുട്ടിയുടെ അഭിരുചി, ഏത് രീതിയിൽ ഈ പെൺകുട്ടിക്ക് വിദ്യാഭ്യാസം നൽകണം എന്ന് പാരൻസും സമൂഹവും ചിന്തിക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ടുള്ള ഒരു മുന്നേറ്റം ഈ കുട്ടിക്ക് അനിവാര്യമാണ് എന്നാണ് ആ ഒരു ഓർഫനേജിയുടെ നിലപാടെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു ദുരിതത്തിലേക്ക് ഈ പെൺകുട്ടി ചെന്നെത്തി. അങ്ങനെ പഠിക്കാൻ താല്പര്യമുള്ള ഒരു പെൺകുട്ടിക്കാണ് ഇത്തരത്തിലൊരു ദുരുപയോഗം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് പ്രധാനമല്ലേ? ഈ വിഷയം നമ്മുടെ ഹോട്ടൽ മുറികളിൽ ഒതുങ്ങി നിൽക്കുന്ന മണിയറകൾ, ഈ മണിയറ കല്യാണങ്ങൾ ഒരു പരസ്യമായ വ്യഭിചാരമാണ്. ഇതിന് ഗവൺമെൻറ് എടുക്കുന്ന നടപടികൾക്കപ്പുറത്ത് സാമുദായിക സംഘടനാ നേതാക്കന്മാർ അതിശക്തമായ നിലപാടുകൾ സ്വീകരിക്കണം. ഈ സ്ഥാപനം സമുദായത്തിൻ്റെ പേരിൽ, സമുദായം പിരിപ്പിച്ചു കൊടുക്കുന്ന സാമ്പത്തികമായ ഇതിൻ്റെ പേരിൽ നടത്തുന്ന സ്ഥാപനങ്ങൾ, അപ്പം അവർ ഒരു കുട്ടിയെ ഇങ്ങനെ ഒരു വിദേശിയായ ഒരാൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കുമ്പം അവർ പരിപൂർണമായിട്ട് ഇതിൻ്റെ ഉത്തരവാദിത്വം അവർക്ക് അവർ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. കേരളത്തിൽ ആകമാനം നടക്കുന്ന യുവാ തട്ടിപ്പുകളുടെ ഒരു ഭാഗം മാത്രമാണ് ഇത്. നടക്കാനുള്ളൊരു സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇതിനകത്ത് നമുക്കറിയാം മലപ്പുറം ജില്ലയിൽ മാത്രമല്ല എല്ലാ ജില്ലകളിലും ഇതുപോലെ ഒരുപാട് നിർധന കുടുംബങ്ങളിലെ പെൺകുട്ടികൾ പുര നിറഞ്ഞു നിൽക്കുകയാണ്. അതേസമയം എല്ലാ സ്ഥലങ്ങളിലും ആർഭാടപൂർണമായ കല്യാണം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ തൊട്ടടുത്തൊരു ഹാളിൽ നടന്ന ഒരു കല്യാണത്തിൻ്റെ ഭക്ഷണ ചെലവ് 10 ലക്ഷം രൂപയാണ്. ഇങ്ങനെയുള്ളവർക്ക് താങ്ങാവേണ്ട സ്ഥാപനങ്ങൾ, അത് മഹലുകളാകട്ടെ, പള്ളികളാകട്ടെ, ചർച്ചാവട്ടെ, ക്ഷേത്രങ്ങളാകട്ടെ, ആരുമാകട്ടെ, അവിടെ ആ കുട്ടിയുടെ ഭാവി സുരക്ഷിതമാണോ? അല്ല, അവിടെയും ഇതുപോലെയുള്ള ആൾക്കാർക്ക് വന്ന് ഒരു കുട്ടിയുടെ ജീവിതം തകർക്കാൻ പറ്റുമോ എന്ന ചോദ്യം, അതിനകത്താണ് ചർച്ച ഇവിടെ വരേണ്ടത്. തീർച്ചയായിട്ടും ഇത്തരം സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തം, ഇതിൽ ആരോപണം എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ട് അവർക്ക് ലാഭമുണ്ട് എന്നുള്ള ആരോപണം വരെ അതിനകത്തുണ്ട്. അപ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും നേരമായി അതിനകത്തുള്ള പിന്നെ തട്ടിപ്പുകൾ, അവർ നടത്തിയ തട്ടിപ്പുകൾ നേരമായി പരിശോധിക്കേണ്ടതാണ്. ഇവിടെ ഈ മുസ്ലിം സമുദായത്തിൽ പ്രത്യേകിച്ചും 18 വയസ്സ് പൂർത്തിയായിട്ടല്ല കല്യാണങ്ങൾ നടത്തുന്നത്. അതുപോലെ തന്നെ കുട്ടിയുടെ സമ്മതം ഉണ്ടോ എന്ന് നോക്കിയിട്ടുമല്ല രക്ഷിതാക്കൾ നടത്തുന്നത്. ഒരു പെൺകുട്ടി ജനിച്ചാൽ അതാണോ പെണ്ണോ എന്ന് മറ്റൊരാൾ ചോദിക്കുന്നതിൻ്റെ പിന്നിൽ തന്നെ ഒരു ഉദ്ദേശമുണ്ട്. കഷ്ടപ്പാട് കൊണ്ട് തന്നെയാണ് നമ്മൾ പെൺകുട്ടികൾ ഇത്തരം വിവാഹങ്ങൾക്ക് സമ്മതം കൊടുക്കുന്നത്. ഒരു 16 വയസ്സായ ഒരു കുട്ടി വിവാഹപ്രായത്തിന് തയ്യാറായെങ്കിൽ അത് അവളുടെ മാതാപിതാക്കൾക്കും മനസ്സിലാവും. കുട്ടി ആ പക്വത കാണിക്കുന്നു എങ്കിൽ 16 വയസ്സ് വിവാഹപ്രായമായിട്ട് നമുക്ക് അതുകൊണ്ട് എല്ലാവരും 16 വയസ്സിൽ വിവാഹം കഴിക്കണം എന്ന് നമ്മൾ പറയുന്നില്ല. കുട്ടിയുടെ പക്വത കുട്ടികളെ തീരുമാനിക്കുന്നു അതോ രക്ഷിതാക്കൾ സമൂഹവും മാത്രം തീരുമാനിക്കുന്നു എന്നതാണ് ചോദ്യം. ആ രക്ഷിതാക്കൾക്ക് മനസ്സിലാവും ഓരോ കുട്ടികളുടെയും പക്വത എത്രത്തോളം ഉണ്ടെന്നുള്ള ആ കുട്ടികൾക്ക് രക്ഷിതാക്കൾക്കാണ് മനസ്സിലാവുക. പെൺകുട്ടികളുടെ അവകാശം, അവരുടെ മനസ്സ് എന്ന ചിന്തകൾ രണ്ടാമതായി പോകുന്നുണ്ടോ? ഞങ്ങളുടെ കുട്ടികളെ വേറൊരു രീതിയിലേക്ക് അവർ നീങ്ങിപ്പോകുന്ന അവസരത്തിലാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്. അത് ഇതിങ്ങനെയായിപ്പോ വിധി ഇതാവുന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിക്കുന്നില്ല. അന്വേഷണങ്ങൾ നടത്തിയിട്ട് തന്നെ ചെയ്യുന്നത്, എന്നിട്ടും അത് സംഭവിക്കുന്നുണ്ട്. പെൺകുട്ടികളുടെ സമ്മതത്തോടെ, രക്ഷിതാക്കളുടെ സമ്മതത്തോടെ തന്നെ നടത്തിയിട്ട് ഒരുപാട് കല്യാണങ്ങൾ ഇങ്ങനെ ആയി പോകുന്നുണ്ട്. ഏറ്റവും ആദ്യം ഒരു പെൺകുട്ടിക്ക് വേണ്ടത് വിദ്യാഭ്യാസം എന്ന ഒരു കാര്യം തന്നെയാണ്. പക്വത എന്ന ഒരു മാനദണ്ഡം നമ്മൾ കണക്കാക്കുന്നുണ്ട്, വിവാഹത്തിന് കണക്കാക്കുന്നുണ്ട് എങ്കിൽ കൂടി വിദ്യാഭ്യാസത്തിന് ആ കുട്ടി ആഗ്രഹിക്കുകയാണെങ്കിൽ എത്രത്തോളം വിദ്യാഭ്യാസം ആ പെൺകുട്ടിക്ക് നൽകാൻ കഴിയും അത്രത്തോളം വിദ്യാഭ്യാസം പെൺകുട്ടിക്ക് നൽകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം നമ്മൾ മലപ്പുറം, കോഴിക്കോട് പോലെയുള്ള ജില്ലകൾ എടുത്തു നോക്കുകയാണെങ്കിൽ പെൺകുട്ടികൾ വളരെ അഭ്യസ്തവിദ്യരായ, വിദ്യാഭ്യാസം നേടി പല മേഖലകളിലും തിളങ്ങി നിൽക്കുന്ന പെൺകുട്ടികളെ നമുക്ക് കാണാൻ സാധിക്കും. ഇത് തെളിയിക്കുന്നത് ഇവരെല്ലാം ഇനിയും പഠനകാര്യത്തിൽ മുന്നേറാൻ ആഗ്രഹിക്കുന്നവരാണ് എന്നാണ്. ഒരിക്കലും ഇത് ഇസ്ലാമിക് കോണ്ടക്സ്റ്റിൽ കാണണ്ട, കാരണം മതം അല്ല, മതത്തിന്റെ കോണ്ടക്സ്റ്റിൽ കാണാൻ മതം എല്ലാത്തിനും ഒരു സെക്യുലർ കൺസെപ്റ്റ് വെച്ചിട്ടുണ്ട്. പക്ഷേ ഏതെങ്കിലും നല്ല കാര്യങ്ങൾ മതത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദുർവ്യാഖ്യാനം ചെയ്ത് ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ, അതിന്റെ പേരിൽ ചൂഷണം നടക്കുന്നുണ്ടോ, അതാണ് പ്രധാനം. അതാണ് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം. അതാണ് മുസ്ലിം സമുദായത്തിലെ പെൺകുട്ടികളെ വിവാഹം, വിവാഹമോചനം, അറബി കല്യാണം എന്ന പദങ്ങൾ ഉപയോഗിച്ച് അതിനെ ചെറുതാക്കി കാണിക്കുക, അതിനെ പറ്റിയ ഒരു പിന്നെ ഒരു വിധത്തിൽ മുസ്ലിം പെൺകുട്ടികൾ അതിന് മാത്രമായിട്ട് ഒതുക്കി തീർക്കുക. സ്കൂളിൽ മഫ്ത ധരിച്ച്, ഹിജാബ് ധരിച്ച് പോകാൻ അനുവാദമില്ലാത്ത സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന, അതായത് വിദ്യാഭ്യാസ നിഷേധത്തിന് ഇരയാക്കപ്പെടുന്ന പെൺകുട്ടികളുണ്ട്. ഇതൊന്നും ചർച്ച ചെയ്യാതെ നമ്മൾ വിവാഹം, വിവാഹമോചനം എന്നതിലേക്ക് ഒതുക്കി കൊണ്ടുവരിക, ഒരു തരത്തിൽ പറഞ്ഞാൽ ഇത് മുസ്ലിം പെൺകുട്ടികളെ തരം താഴ്ത്തുന്ന ഒരു വിധം തന്നെയാണ്. എത്ര മക്കള്? 17 മക്കൾ. ഭാര്യമാര്? 4 ഭാര്യമാർ. സന്തോഷമായിട്ട്? 4 ഭാര്യമാർ. അവരെല്ലാരും ഒരേപോലെ സംതൃപ്തരാണ്. പിന്നെ അവരൊന്നിച്ചല്ലേ വീഡിയോ ഏഷ്യാനെറ്റിന്റെ ഓഫീസിൽ വന്ന് സംസാരിച്ചത് എല്ലാവരും.